കൊന്നത് ആരെന്നറിയുന്നതിനേക്കാൾ നിനക്ക് കൗതുകം ഉണ്ടാകാൻ പോകുന്നത് മരിച്ചത് ആരെന്നറിയുമ്പോഴാവും. ബുക്ക് ടോക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്രതീക്ഷിതമായി ഇമെയിൽ സന്ദേശം വഴി ലഭിക്കുന്ന ഒരു നോവലിന്റെ ഒന്നാം ഭാഗത്തിൽ ആകൃഷ്ടരായി ബാക്കി ഭാഗങ്ങൾ തേടിയിറങ്ങുന്ന കഥാകാരന്റെയും വ്യാഴച്ചന്ത എന്ന വിളിപ്പേരുള്ള സുഹൃത്ത് വലയത്തിന്റെയും യാത്രകളും കണ്ടെത്തലുകളുമാണ് ഈ നോവൽ. വാസ്കോഡഗാമയുടെ സമകാലികനായിരുന്ന ആൻഡ്രൂ പെരേര ലിസ്ബൺ ഉപേക്ഷിച്ച് കൊച്ചിയിലേക്ക് കുടിയേറുന്നു. തുടർന്ന് പോണ്ടിച്ചേരിയിലേക്ക് എത്തിപ്പെടുന്ന സന്തതി പരമ്പരകൾ ഫ്രഞ്ച് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഡീഗോ ഗാർഷ്യ പോലൊരു ചെറുദ്വീപിലേക്ക് കുടിയേറി കിരീടം വെക്കാത്ത രാജാക്കന്മാരായി ജീവിക്കുന്നു. കാലാന്തരത്തിൽ ചതികളിലകപ്പെട്ട് ഭരണകാര്യങ്ങളിൽ തങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെട്ട് തൊഴുത്തിൽ കെട്ടിയ ആനയെ പോലെ ജീവിക്കുന്ന അന്ത്രപ്പേർ കുടുംബത്തിലെ പുതിയ തലമുറയിലെ നോവലിസ്റ്റ് മോഹവുമായി ജീവിക്കുന്ന ക്രിസ്റ്റി അന്ത്രപ്പേരിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്. അവിചാരിതമായ സുഹൃത്തിന്റെ കൊലപാതകത്തിന് ദൃക്സാക്ഷിയാകേണ്ടി വരുന്ന ക്രിസ്റ്റി അതിന്റെ സത്യം അന്വേഷിച്ച് നടത്തുന്ന യാത്രയും അതിലൂടെ സ്വന്തം കുടുംബത്തിന്റെ ചരിത്രവും രാഷ്ട്രീയ പശ്ചാത്തലവും തിരിച്ചറിയപ്പെടുകയും പൂർവ്വകാല സുഹൃത്തുക്കളിലേക്ക് എത്തിപ്പെടുകയുമാണ്. ഇതിനിടയിൽ വൈകാരികമായി അടുപ്പത്തിലാവുന്ന മെൽവിൻ എന്ന യുവതിയുടെ അകാല മരണം ക്രിസ്റ്റിയെ കേരളത്തിൽ അവളുടെ നാടായ എറണാകുളം ഉദയംപേരൂരിൽ എത്തിക്കുന്നു. ഇതേ തുടർന്ന് മെൽവിന്റെ കുടുംബത്തിന്റെ ചുരുളഴിയാത്ത രഹസ്യങ്ങളിലേക്കാണ് പിന്നീട് കഥ സഞ്ചരിക്കുന്നത്. ഏതാണ്ട് 1000 വർഷത്തെ പാരമ്പര്യമുള്ള കേരളത്തിലെ നസ്രാണി രാജവംശമായിരുന്നു വില്ലാർവട്ടം തോമ രാജാക്കന്മാരുടേത്. പഴയ ക്രിസ്ത്യൻ സമ്പ്രദായമാണ് ഇവർ പിന്തുടർന്ന് വന്നിരുന്നത്. എന്നാൽ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി കാലക്രമേണ ഇത് വേദവിപരീത രീതികളാണെന്ന് മുദ്രകുത്തി അടിച്ചമർത്തപ്പെടുകയും അവരുടെ തനത് ഭാഷയായ പാലവി ഭാഷയിലെ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ ആ സംസ്കാരം തന്നെ നശിപ്പിക്കപ്പെടുകയുമാണ് ഉണ്ടായത്. പിന്നീട് വില്ലാർവട്ടം സ്വരൂപം കേരളത്തിലെ കുടുംബങ്ങളായി ചുരുങ്ങുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനികളായ വല്ലയെടുത്ത് തറവാട്ടിലെ പുതുതലമുറയിലെ രാജകുമാരിയായിരുന്നു മെൽവിൻ. നശിപ്പിക്കപ്പെടേണ്ടിയിരുന്ന തങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ചിലത് ആ കാലഘട്ടത്തിൽ ആൻഡ്രൂ പെരേരയിലൂടെ കൽദായക്കാർ വീണ്ടെടുക്കുകയും പുറം ലോകമറിയാതെ സംരക്ഷിച്ചു പോരുകയും ചെയ്യുന്നു. മറിയം സേവ പോലെയുള്ള ദുർമന്ത്രവാദ സാദൃശ്യമുള്ള പ്രവൃത്തികളിലൂടെ വല്ലയെടുത്ത് വീട്ടുകാർ തങ്ങളുടെ ചരിത്ര പ്രാധാന്യമായ രേഖകളും സംസ്കാരവും ലോകത്തിൽ നിന്നും മറച്ചു പിടിക്കുകയാണ് ചെയ്തത്. ദുരൂഹതകളുടെ കുത്തൊഴുക്കിലൂടെ കടന്നു പോകുന്ന ക്രിസ്റ്റി ഒരു പ്രത്യേക സാഹചര്യത്തിൽ താനും കുടുംബവും ഡീഗോ ഗാർഷ്യ ഭരണകൂടത്തിന്റെ പിടിയിൽ അകപ്പെടുമെന്ന് ചിന്തിച്ച് ഒരു സാഹചര്യത്തിലാണ് തന്റെ അനുഭവങ്ങൾ വിവരിച്ച നോവൽ പല ഭാഗങ്ങൾ പലർക്കായി അയച്ചു കൊടുക്കുന്നത്. അതിൽ ഒന്നാം ഭാഗം നോവലിസ്റ്റിൽ എത്തിച്ചേരുകയും ബാക്കി കണ്ടെത്തേണ്ട ചുമതല അദ്ദേഹത്തിൽ നിക്ഷിപ്തമാവുകയും ചെയ്യുന്നു. ചരിത്രവും സംസ്കാരവും വിശ്വാസവും ഇഴപിരിക്കാനാവാത്ത വിധം ചേർന്ന് കിടക്കുന്ന ഉദ്വേഗജനകവും സംഭ്രമാത്മവുമായ രീതിയിലാണ് നോവൽ രചിച്ചിരിക്കുന്നത്. ഉത്തരം കിട്ടാത്ത പല കാഴ്ചകൾക്ക് പിന്നിലും ഉത്തരം കിട്ടാത്ത ഒരുപാട് നിഗൂഢ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവാം എന്ന യാഥാർത്ഥ്യത്തിലേക്കും നോവൽ വിരൽ ചൂണ്ടുന്നു. ബുക്ക് ടോക്കിന്റെ പുതിയൊരു അധ്യായത്തിൽ മറ്റൊരു പുസ്തകവുമായി കാണാം. നന്ദി.